പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കോപ്പുകൂട്ടിക്കഴിഞ്ഞു. പാലക്കാട് മാത്രമല്ല, ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. എങ്കിലും പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പം അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും അത് വിട്ടുപോയാൽ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടല്ല, ജീവിച്ചിരുന്നിട്ട് പിന്നീട് കാര്യമില്ല. മാത്രമല്ല സിറ്റിംഗ് സീറ്റാണ്. കേരളത്തിലൊരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന കോൺഗ്രസും യു ഡി എഫും കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അതോടെ തീരുമാ മുന്നേറ്റം. അപ്പോൾ പാലക്കാട് കോൺഗ്രസിന് വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും ശക്തനായ സംഘാടകൻ കെ മുരളീധരന് പാലക്കാടിൻ്റെ ചുമതല നൽകുമ്പോൾ തന്നെ നമുക്കറിയാം ചിലത് ഉറപ്പിച്ചു തന്നെയാണ് പാർട്ടിയുടെ നീക്കം എന്നുള്ളത്. അത് നടത്തുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് മുരളീധരനും മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും മരിച്ചു പെറുക്കുകയാണ്. മലബാറിലെ ബി ജെ പി ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റിയായ പാലക്കാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ മാത്തൂർ, പൈഗിരി, കണ്ണാടി എന്നീ പഞ്ചായത്തുകളും ചേർന്നിട്ടുള്ളതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഷാഫി പറമ്പിലിൻ്റെ കടന്നുവരവിന് മുൻപ് ഇടതുപക്ഷം ജയിച്ചിരുന്നു മണ്ഡലത്തിൽ പലതവണ. ഇപ്പോൾ അവർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയതും ബി ജെ പി ശക്തമായി മാറിയതും എങ്ങനെയെന്ന് നമുക്കറിയാം. ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചു എന്നതിനൊപ്പം മണ്ഡലത്തിൻ്റെ ഘടനയിലും മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും കെ മുരളീധരൻ പറയുന്നത് പ്രകാരം പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ് 10,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമാണ്. ഷാഫി തന്നെ ശോഭാ സുരേന്ദ്രനോട് 10,000-ലധികം വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അതേസമയം ഷാഫി പറമ്പിൽ മെട്രോമാൻ ശ്രീധരനോട് 3,300 പരം വോട്ടുകൾക്ക് ജയിച്ചിട്ടുണ്ട്. ആദ്യ വിജയം 7,000 പരം വോട്ടിനായിരുന്നു ഷാഫി പറമ്പിലിൻ്റേത്. എന്നാൽ ഇപ്പോൾ ശ്രീകണ്ഠൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം പാലക്കാട് നിയമസഭാ പരിധിയിൽ മാത്രം 9,700 കവിഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥ മത്സരം പാലക്കാട് വന്നാൽ 10,000 വോട്ടിന് കോൺഗ്രസിൻ്റെ ജയിക്കുന്ന മണ്ഡലമാണത്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ എന്ന ലീഡറിൻ്റെ നീക്കം. സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം പ്രധാനമായും നോക്കാനുണ്ട് വേറെ. അതിൽ 3 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് മുരളീധരൻ തന്നെ പറയുന്നുണ്ട്. ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം, മറ്റൊന്ന് ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സരിൻ, ഡോക്ടർ സരിൻ, അതുപോലെ ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ എന്നുള്ളവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴും ഒരാവേശം പ്രത്യേകം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പ്രധാനമായും പരിഗണനയിലുണ്ട്. മറ്റൊന്ന് ഡോക്ടർ സരിനാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതും കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടതും. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് കോൺഗ്രസിന് വേണ്ടി സജീവ സാന്നിധ്യമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വലിയ വിജയം അത് സരിൻ്റെയും കൂടി പങ്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഡോക്ടർ സരിനെ, പാലക്കാടുകാരനെ തന്നെ അവിടെ നിയമിക്കുകയാണെങ്കിൽ, സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അത് വലിയ മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ, അദ്ദേഹം 10 ആണ്ടുകൾക്ക് മുൻപ് തന്നെ മലമ്പുഴയിലൊക്കെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴും പാലക്കാടിൻ്റെ കോൺഗ്രസിൽ അമരക്കാരനായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 പേരുകളും കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതായി നേതൃത്വത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് മുരളീധരൻ തന്നെ വ്യക്തമാക്കുന്നത്. പിന്നീട് പ്രാദേശിക വികാരം ഒന്ന് അവിടെ പ്രതിഫലിച്ചാൽ ഇതിൽ രാഹുൽ മാങ്കൂട്ടം മാറും എന്നുള്ളതും നമുക്ക് ഊഹിക്കാം. അത് ഇനി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടുന്ന ഒരു തീരുമാനമാണ്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മെട്രോ മാൻ ശ്രീധരൻ നേടിയ വിജയമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം മത്സരിക്കാനും സാധ്യതയില്ല. കാരണം മെട്രോമാൻ ശ്രീധരൻ മത്സരിക്കുകയാണെങ്കിൽ പാലക്കാടിന് കിട്ടാൻ പോകുന്ന വികസനത്തെക്കുറിച്ച് ചിന്തിച്ചാണ് ഒരു പക്ഷേ ഒരവസരം അദ്ദേഹത്തിന് നൽകാം എന്ന് പാലക്കാട്ടുകാർ ചിന്തിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഇനി മത്സരിക്കാത്തിടത്തോളം കാലം ഇനി നല്ലൊരു ബി ജെ പിക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ അവിടെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പേടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പാലക്കാട്ട് കോൺഗ്രസിനില്ല എന്ന് തന്നെ പറയാം. ഏതായാലും കെ മുരളീധരൻ പറയുന്നതിനനുസരിച്ച് 10,000 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളതും 3 പേരിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കും എന്നുള്ളതും വലിയ വാർത്ത തന്നെയാണ്. നമുക്ക് മുരളീധരൻ്റെ വാക്കുകൾ തന്നെ കേട്ടു നോക്കാം.
ഇത്തരത്തിലുള്ള ഞാൻ ഒരിക്കലും പാലക്കാട് കൈവിടും എന്നുള്ള അഭിപ്രായക്കാരനല്ല. കാരണം പലരും പറയുന്നത് ഇപ്പോൾ ശ്രീധരൻ മെട്രോമാൻ 3800 വോട്ടിനാണ് പരാജയപ്പെട്ടത്, അതുകൊണ്ട് ഇനി ബൈ ഇലക്ഷൻ വരുമ്പോൾ ഇത് കവർ ചെയ്യുന്നതാണ്. ഒരിക്കലും കവർ ചെയ്യാൻ കഴിയില്ല ബി ജെ പിക്ക്. കാരണം ശ്രീധരൻ ജയിക്കാൻ കാരണം, അല്ല ഇത്രയും അടുത്തെത്താൻ കാരണം, ഈ ശ്രീധരൻ വന്നാൽ അവിടെ മുമ്പ് തറക്കല്ലിട്ട കോച്ച് ഫാക്ടറി വീണ്ടും വരും, മെട്രോ കൊണ്ടുവരും, പാലക്കാടിൻ്റെ മെട്രോ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ധാരണയിൽ കുറേ കോൺഗ്രസ് അനുകൂല വോട്ടുകളും ശ്രീധരന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ബി ജെ പി ജയിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ബി ജെ പിയും യു ഡി എഫും ആയിട്ട് മത്സരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്. എന്നാൽ മാത്തൂർ പഞ്ചായത്ത്, പിരാഗിരി പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്തുകൾ, ഈ മൂന്ന് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണല്ലോ പാലക്കാട് അസംബ്ലി. ഇവരീ പറയുന്ന പഴയ പാലക്കാടാണ്, ഈ മങ്കരയും ഒക്കെയുള്ള അത് പഴയ പാലക്കാട്. പുതിയ പാലക്കാടിനെ സംബന്ധിച്ച് ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തും ഉള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് മത്സരിക്കുന്നു, പഞ്ചായത്തുകളിൽ യു ഡി എഫും എൽ ഡി എഫും ആയിട്ട് മത്സരിക്കുന്നു. മുനിസിപ്പാലിറ്റി യു ഡി എഫും ബി ജെ പി ആയിട്ട് മത്സരിക്കുന്നു, മൂന്നിടത്ത് യു ഡി എഫ് എൽ ഡി എഫും ആയിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കൊണ്ട് മാത്രം ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല. സോ നോർമൽ കോഴ്സിൽ എൽ ഡി എഫും ബി ജെ പി, അല്ല യു ഡി എഫും ബി ജെ പി ആയിട്ട് ഒരു 10,000 വോട്ട് മിനിമം ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു 2016, ഷാഫി അന്ന് ജയിച്ച 11,000 വോട്ടിനാണ്. അതാണ് ശരിക്കുള്ള വോട്ടിൻ്റെ കണക്ക്. കഴിഞ്ഞ ലോക്സഭയിൽ ശ്രീകണ്ഠൻ 9,400 വോട്ടിൻ്റെ ലീഡുണ്ട് ബി ജെ പിയേക്കാൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് സാഹചര്യം വെച്ച് കൂട്ടിക്കിഴിച്ച് നോക്കിയാലും പാലക്കാട് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല. എന്നാൽ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ്. അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കുന്നതാണ് എൻ്റെ റീഡിങ്. എൽ ഡി എഫ് 3rd സ്ഥാനത്ത് പോകും. എങ്കിലും പഴയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ആരവിടെ വന്നാലായിരിക്കും പാലക്കാട് പിടിക്കാൻ കഴിയുന്നത്? അല്ല, അതിപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ട്, അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, എല്ലാ രംഗത്തും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അങ്ങനെ പ്രദേശം നോക്കേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റാണ്. രണ്ട് അവിടെ ഡി സി സി പ്രസിഡൻറ്റ് തങ്കപ്പനുണ്ട്. തങ്കപ്പൻ വളരെ സീനിയറാണ്, 87 മത്സരിച്ച ആളാണ് മലമ്പുഴയിൽ. കഴിഞ്ഞവണ ഒറ്റപ്പാലത്ത് നിന്ന് ഡോക്ടർ സരീനുണ്ട്. അപ്പോൾ ഈ മൂന്ന് പേരുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിലേക്ക് കടന്നിട്ടില്ല, ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഇലക്ഷൻ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും, ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തിന് അയക്കും. സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ആയതുകൊണ്ട് അദ്ദേഹം തന്നെ അവിടെ നേരിട്ട് ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിന് കൊടുക്കുന്ന പേരുകളുടെ അപ്രൂവൽ വാങ്ങും. ഈ ഒരു രണ്ട് കാര്യമാണ്, അത് ഒന്ന്, സ്വാഭാവികമായി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കെ സുധാകരനെ മാറ്റണം എന്നുള്ളൊരു ചില സംസാരം ചിലയിടത്തും ഉണ്ടാവുന്നുണ്ടോ? അതുകൂടാതെ 2026 കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നൊരു സംസാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങേ കെ പി സി സി അധ്യക്ഷനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടൊക്കെ കാണാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ മത്സരിക്കുന്ന കാര്യം പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. മത്സരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഏതായാലും അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, 1.5 കൊല്ലം ബാക്കിയുണ്ട്. ഇപ്പം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ലോക്കൽ ബോഡിയിൽ പാലക്കാട് മാക്സിമം യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ വർക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മാസം ഉണ്ടല്ലോ അസംബ്ലി ഇലക്ഷന്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം. ഈ